നമസ്കാരം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി 2023 ജനുവരി 9 മുതൽ 15 വരെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നടത്തുകയാണ്. ആ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വിവിധ പ്രസാധകന്മാരുടെ വിവിധ പുസ്തകങ്ങൾ ഇവിടെ പ്രദർശനത്തിനും ഒപ്പം അനുബന്ധമായി വിവിധ കൾച്ചറൽ ഇവൻറ്റ്സും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സംഘടിപ്പിക്കുകയാണ്. നിയമസഭാ സാമാജികനായി ഞാൻ കേരള നിയമസഭയിലെത്തി 6.5 വർഷം പിന്നിടുകയാണ്. വായന നമുക്കറിയാം എല്ലാവർക്കും അനിവാര്യമാണ് ഒരു വ്യക്തിയുടെ വളർച്ചയിൽ. ഞാൻ ആദ്യം വായിച്ച പുസ്തകം, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്ന പുസ്തകം ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ ഓർക്കാൻ കാരണം സമീപകാലത്താണ് ഡൊമിനിക് ലാപ്പിയർ അന്തരിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പം എൻ്റെ സ്കൂളിലെ അധ്യാപകൻ MP കുമാരൻ മാസ്റ്ററാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും എഴുതിയ പുസ്തകം എനിക്ക് നൽകിയതും എന്നെ വായനയിലേക്ക് കൊണ്ടുവന്നതും. തുടർന്ന് നിരവധി പുസ്തകങ്ങൾ പ്രമുഖ കഥാകാരന്മാരുടെയും സാഹിത്യകാരുടെയും പുസ്തകം വായിക്കാനിടയായിട്ടുണ്ട്. എന്നെ ഏറെ സ്വാധീനിച്ച മലയാളത്തിലെ എഴുത്തുകാരൻ T പത്മനാഭൻ പപ്പേട്ടനാണ്. പപ്പേട്ടൻ്റെ കഥകൾ ഇപ്പോഴും ഞാൻ വായിക്കുന്നു. 90 വയസ്സ് പിന്നിട്ട മനുഷ്യൻ്റെ കഥകൾക്ക് സാധാരണക്കാരൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ പപ്പേട്ടൻ്റെ കഥ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് സഹോദരി തുല്യമാണ് നീരേച്ചി. എനിക്ക് അതുപോലെ തന്നെ മുകുന്ദേട്ടൻ, ഇവരൊക്കെ വ്യക്തിപരമായ അടുപ്പവും സ്നേഹവുമുള്ള എൻ്റെ എഴുത്തുകാരാണ്. അതോടൊപ്പം അവരുടെയൊക്കെ പുസ്തകങ്ങളും ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ എന്നെ ഏറെ സ്വാധീനിച്ചത് T പത്മനാഭൻ തന്നെയാണ്. ഇംഗ്ലീഷിൽ ഞാൻ ചേതൻ ഭഗത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ചേതൻ ഭഗത്തിൻ്റെ നിരവധി പുസ്തകങ്ങൾ പല ഘട്ടത്തിലും വായിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വായന ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ ഏറ്റവും അനിവാര്യമാണ്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു ഭാഗത്ത് കുട്ടികൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിലെല്ലാം വായന ലഹരിയാണ് എന്ന ഗവൺമെൻറ് ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കുചേരുകയാണ്. ഒരു ഭാഗത്ത് ലഹരിയുടെ ഭാഗമായി നമ്മുടെ യൂത്ത് അടിമപ്പെടുന്ന ഘട്ടത്തിലാണ് വായനയായിരിക്കണം ലഹരി എന്ന രീതിയിലേക്ക് വായനയെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കുന്നത്. ആ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി മാറാൻ ഓരോരുത്തരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വായന പുതുതലമുറ പറയുന്നത് വായന എന്തിനാണ്? നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോരെ? ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാത്രമേ കിട്ടൂ. പക്ഷെ ഒരു വ്യക്തി കണ്ടൻറ് ഫുൾ ആവണമെങ്കിൽ വ്യക്തിക്ക് വായന അനിവാര്യമാണ്. വായനയുടെ ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ 100 വർഷം പിന്നിട്ട കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലൈബ്രറി ഒരവസരമൊരുക്കുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഓരോരുത്തരും തയ്യാറാവണം. ജനുവരി 9 മുതൽ 15 വരെ 2023 തിരുവനന്തപുരം നിയമസഭാ ആസ്ഥാനത്ത് നടക്കുന്ന ബുക്ക് ഫെസ്റ്റിവൽ വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളെല്ലാം സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു.